നമസ്കാരം ഇടിമിന്നലിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട ഒഡീഷയിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ഉണ്ടായത് അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് മിന്നലുകൾ മേഘങ്ങളിൽ നിന്ന് മേഘങ്ങളിലേക്ക് മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് മിന്നലും ഭൂമിയിലേക്ക് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് മിന്നലുകളും ഉണ്ടായെന്നാണ് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ കണക്ക് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംസ്ഥാനത്ത് ഇടിമിന്നൽ ഇടിമിന്നലുണ്ടായത് പതിനൊന്ന് ജില്ലകളിൽ കനത്ത മഴയും ഉണ്ടായി ഖുർദ ജില്ലയിൽ നാലു പേരും ബോഹാൻഗിർ ജില്ലയിൽ രണ്ടു പേരും അങ്കുൽ ബൌദ്ധ ഗജപതി ജഗത് സിംഗ്പൂർ ധേൻകനൽ പുരി എന്നിവിടങ്ങളിൽ ഓരോരുത്തർ വീതവും മിന്നലേറ്റ് മരിച്ചു പതിനാല് പേർക്ക് പരിക്കേറ്റു മരിച്ചവരുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ വീതം സർക്കാർ സഹായം പ്രഖ്യാപിച്ചു മിന്നലേറ്റ് എട്ട് പശുക്കളും ചത്തു ഒന്നര മണിക്കൂറിനുള്ളിൽ ഭുവനേശ്വറിൽ നൂറ്റി ഇരുപത്തി ആറ് മില്ലിമീറ്ററും കട്ടക്കിൽ തൊണ്ണൂറ്റി എട്ട് മില്ലിമീറ്ററും മഴ പെയ്തു അടുത്ത രണ്ട് ദിവസം കൂടി സംസ്ഥാനത്ത് മിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഇടിമിന്നലിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒഡീഷയിൽ കഴിഞ്ഞ വർഷം മിന്നലേറ്റ് ഇരുന്നൂറ്റി പേരാണ് മരിച്ചത് സെപ്റ്റംബർ ഏഴ് വരെ സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതോടെ ആശങ്ക വർദ്ധിക്കുകയും ചെയ്തു മരിച്ചവരിൽ നാല് പേർ ഖുർദ ജില്ലയിൽ നിന്നുള്ളവരും രണ്ട് പേർ ബലങ്കീറിൽ നിന്നുള്ളവരുമാണ് അങ്കുൽ ബൌദ്ധ ഡെങ്കനാൽ ഗജപതി ജഗത്സിംഗ്പൂർ പുരി എന്നിവിടങ്ങളിൽ ഓരോരുത്തർ വീതവുമാണ് മരിച്ചത് ഗജപതി കാണ്ടമാൽ ജില്ലകളിൽ ഇടിമിന്നലേറ്റ് എട്ട് കന്നുകാലികളും ചത്തതായി പ്രത്യേക ദുരിതാശ്വാസ കമ്മീഷൻ അറിയിച്ചിരുന്നു വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തിപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഒഡീഷയിൽ വരുന്ന നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഈ മാസം ഏഴിന് സംസ്ഥാനത്ത് ഒട്ടുമിക്ക ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരളത്തിലും സെപ്റ്റംബർ നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു